ജോളീസ് കിച്ചൺ. ഇന്ന് ഞാനിവിടെ കുക്കിംഗ് ഒന്നും കാണിക്കുന്നില്ല, നമ്മളുടെ വീട്ടമ്മമാർക്ക് പറ്റിയ ചില പൊടിക്കൈകൾ, അതായത് കിച്ചൺ ടിപ്സ് ഞാനിവിടെ പറയാൻ പോവുകയാണ്. എല്ലാവരും അത് നോട്ട് ചെയ്ത് വെക്കുക. ഇതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്, എങ്കിലും ഒന്ന് എല്ലാവരും നോട്ട് ചെയ്ത് വെച്ചാൽ അത് നന്നായിരിക്കും. ആദ്യമായിട്ട് നമ്മൾ ഈ കടയിൽ നിന്നൊക്കെ മീൻ മേടിച്ചുകൊണ്ട് വരുമ്പോൾ മീൻ അന്നേരം തന്നെ സെപ്പറേറ്റ് സെപ്പറേറ്റ് കണ്ടെയ്നറിൽ ഇട്ടിട്ട് അത് വെള്ളം തികക്കെ ഒഴിച്ച് അടച്ച് വെച്ചാൽ പിന്നെ നമ്മൾ ഒരാഴ്ചയോ രണ്ടാഴ്ചയോ കഴിഞ്ഞെടുത്താൽ ആ ഡീഫ്രോസ്റ്റ് ചെയ്യുമ്പോഴത്തേക്ക് ആ മീൻ നല്ല ഫ്രഷായിട്ട് ഇരിക്കും. പിന്നെ നമ്മൾ ഈ എപ്പോഴും എല്ലാവർക്കും ഉള്ളൊരു പ്രശ്നമാണ്, ചേന ചേമ്പ് ഒക്കെ അരിയുമ്പോൾ നമ്മുടെ കൈയെല്ലാം ചൊറിയും. അന്നേരം നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അരിയുന്നതിന് മുമ്പായിട്ട് കയ്യിൽ കുറച്ച് വെളിച്ചെണ്ണ പുരട്ടുക. നമ്മൾ ചപ്പാത്തി ഉണ്ടാക്കുമ്പോൾ ചപ്പാത്തിക്ക് നല്ല മയം കിട്ടാനായിട്ട് കുറച്ച് ചൂടുവെള്ളമോ അല്ലെങ്കിൽ ചൂടുപാലോ ഒഴിച്ച് കുഴയ്ക്കുക. അന്നേരം ചപ്പാത്തി നല്ല സോഫ്റ്റായിട്ട് കിട്ടും. അതുപോലെ തന്നെ നമ്മൾ പൂരി ഉണ്ടാക്കുമ്പോൾ പൂരിക്ക് ഗോതമ്പ് പൊടി എടുക്കുമ്പോൾ അതിൻ്റെ കൂടെ ഒരു സ്പൂണ് റവ ചേർത്തിട്ട് പാലൊഴിച്ച് പാലും ഉപ്പും ഉപ്പും ചേർത്ത് കുഴച്ചെടുക്കുക. സോ നല്ലോണം സോഫ്റ്റായിട്ടുള്ള പൂരി കിട്ടും. അത് തന്നെയല്ല, ഒട്ടും എണ്ണാതെ കുടിക്കുകയും ചെയ്യുകയില്ല. നമ്മുടെ മിക്സിയുടെ ബ്ലേഡ് ഷാർപ്പായിട്ട് കിട്ടാൻ മുട്ട പുഴങ്ങുമ്പോഴുള്ള തോട് എടുത്തിട്ട് അതൊന്ന് ഡ്രൈ ആക്കിയിട്ട് അത് ആ മിക്സിയിലിട്ട് ഒന്ന് രണ്ട് പ്രാവശ്യം ഒന്ന് അടിച്ചെടുത്താൽ നമ്മുടെ ഗ്രൈൻഡറിൻ്റെ ബ്ലേഡ് നല്ല ഷാർപ്പായിട്ട് ഇരിക്കും. അതുപോലെ തന്നെ പച്ചമുളക് മേടിക്കുമ്പോൾ പച്ചമുളകിൻ്റെ തണ്ടെല്ലാം കളഞ്ഞ് ഒരു കണ്ടെയ്നറിലിട്ട് താഴെ അടിയിലിങ്ങനെ ടിഷ്യൂ പേപ്പർ ഇട്ടിട്ട് അതൊരു കണ്ടെയ്നറിൽ ഇട്ട് അടച്ച് വെക്കാമെങ്കിൽ നല്ല ഒരു ഒന്ന് രണ്ട് മാസം വരെയും അത് ഫ്രഷായിട്ട് തന്നെ ഇരിക്കും. അതുപോലെ തന്നെ കറിവേപ്പിലയും അങ്ങനെ തന്നെ വെച്ചാൽ ഒട്ടും എല്ലാം എയർ ടൈറ്റ് ആയിട്ടിരിക്കണം, അന്നേരം ഒട്ടും ചീഞ്ഞു പോവുക ഇല്ല. അതുപോലെ നമ്മൾ മീൻ വെട്ടുമ്പോൾ മീനിൻ്റെ ഉളുമ്പ് മാറ്റാനായിട്ട് ഗോതമ്പ് പൊടി ഉപയോഗിച്ച് കഴുകിയാൽ നന്നായിരിക്കും. അതുപോലെ മീൻ വറക്കുമ്പോൾ എണ്ണയിൽ കറിവേപ്പിലയോ ഒരു നുള്ള മൈദയോ ഒരു നുള്ള അരിയോ ഒക്കെ ഇട്ടിട്ട് നമ്മൾ ആ മീൻ അതിനകത്തൊക്കെ ഇടാമെങ്കിൽ വെണ്ണ തിളച്ച് കഴിയുമ്പോൾ മീൻ ഇടാമെങ്കിൽ മീൻ ഒട്ടും ആ നോൺ സ്റ്റിക്ക് പാത്രം അല്ലെങ്കിൽ പോലും അതിൽ ഒട്ടിപ്പിടിക്കുകയില്ല. നല്ല പീസസ്സായിട്ട് നമുക്കത് വറുത്തെടുക്കാനായിട്ട് കഴിയും. അതുപോലെ നമ്മൾ ദോശയൊക്കെ ഉണ്ടാക്കുമ്പോൾ ദോശയ്ക്ക് നല്ല മണവും നല്ല സോഫ്റ്റ്നെസ്സും ഒക്കെ വരണമെങ്കിൽ ദോശമാവ് അരയ്ക്കുന്നതിന് മുമ്പ് നമ്മൾ ഈ അരി കുതുക്കാനായിട്ട് ഇടുമ്പോൾ അതിലേക്ക് ഒരു സ്പൂണ് കടലയെന്ന് പറഞ്ഞാൽ കടലപ്പരിപ്പ് ഇട്ട് കുതുക്കുക. അതിൻ്റെ കൂടെ നമ്മൾ അരയ്ക്കാൻ നേരത്ത് ഒരു സ്പൂണ് അവലിട്ട് കൂടി അരച്ചെടുത്താൽ നല്ല നെയ്റോസ്റ്റൊക്കെ ഉണ്ടാക്കിയാൽ നല്ല ഫ്രൈ ആയിട്ട് നമുക്ക് കിട്ടും. ഇച്ചിരി ഉലുവയും കൂടെ അതിൻ്റെ കൂടെ ഇടണം. ഉലുവ നമ്മളെല്ലാവരും എപ്പോഴും ഇടുന്ന ആണ്. അതുപോലെ ഈ ഗ്ലാസ് പാത്രങ്ങളൊക്കെ നല്ലോണം തിളങ്ങാനായിട്ട് അല്പം ഉപ്പ് ചേർത്ത വെള്ളത്തിൽ കഴുകിയാൽ ചില്ല് പാത്രങ്ങൾ വെട്ടിത്തിളങ്ങും. മീനൊക്കെ വറക്കുമ്പോൾ മീൻ വറക്കുമ്പോൾ ഭയങ്കര മണമായിരിക്കും. അന്നേരം അതിനകത്ത് നമ്മൾ ഒരു സ്പൂൺ വിനിഗറും ഒരു അര ഗ്ലാസ് വെള്ളവും കൂടെ വെച്ചൊരു പാത്രത്തിൽ വെച്ച് തിളപ്പിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഒട്ടും മണം ഇതിനകത്ത് വരികയില്ല. എത്ര നമ്മൾ അടച്ചു വെച്ചാലും മീൻ വറക്കുമ്പോഴും ചിക്കൻ വറക്കുമ്പോഴും ഒക്കെ പ്രത്യേകിച്ച് ഇവിടുത്തെ അടുക്കളകളിൽ നിന്ന് മണം വരാറുണ്ട്. നമ്മുടെ നാട്ടിലൊക്കെ ആണെങ്കിൽ നല്ല വെന്റിലേഷനൊക്കെ ഉള്ളതുകൊണ്ട് അത്രയ്ക്കും പ്രശ്നം ഉണ്ടാകാറില്ല. അതുപോലെ തന്നെ ക്യാൻഡിൽ കത്തിച്ച് വെച്ചാലും ഈ മണം ഒട്ടും വരികയില്ല. അതുപോലെ ഇപ്പോൾ ആണെങ്കിൽ നമുക്ക് ഈ നല്ല മണമുള്ള ക്യാൻഡിൽസ് ഒക്കെ മേടിക്കാനായിട്ട് കിട്ടും. അത് കത്തിച്ച് വെച്ചാൽ ഒട്ടുമേ മണം വരികയില്ല. ഈ പൾസസ്സൊക്കെ നമുക്ക് പെട്ടെന്ന് ഒന്ന് കുതിർന്ന് കിട്ടണമെന്ന് വെച്ചാൽ സാധാരണ നമ്മൾ തലേ രാത്രിയിൽ ഇട്ട് വെക്കും. എങ്ങാനും മറന്നു പോയിട്ടുണ്ടെങ്കിൽ പോലും പെട്ടെന്ന് കുതിർന്ന് കിട്ടാനായിട്ട് കടല പയർ പരിപ്പ് അങ്ങനത്തെ ഉള്ള സാധനങ്ങൾ ചൂടുവെള്ളത്തിൽ കുതിർത്ത് വെച്ചാൽ മതി. ഒരു ദിവസം രണ്ട് ദിവസമൊക്കെ പഴക്കമുള്ള മീനാണ് നമ്മൾ ഉപയോഗിക്കുന്നതെങ്കിൽ ഒരു കാൽ ടീസ്പൂൺ കടുക് അരച്ച് അതിൻ്റെ കൂടെ ചേർത്ത് പുരട്ടി മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ട് പിന്നെ വറുത്താൽ മീൻ ഒട്ടും പൊടിയാതെ ഇരിക്കും. മസാല ചീത്തയാകാതിരിക്കാൻ മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടിയും മുളക് പൊടി ഒക്കെ ചീത്തയാകാതിരിക്കാൻ അവയോടൊപ്പം ഒരു നുള്ള കായം ഇട്ട് വെച്ചാൽ മതി. ഒട്ടും അതിനകത്ത് ഈ കറുത്ത ചെള്ളോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഉണ്ടാകുകയില്ല.
എണ്ണ നമ്മളിപ്പോൾ കത്തിക്കുമ്പോൾ എണ്ണ ചിലപ്പോൾ അങ്ങ് ഭയങ്കരമായിട്ട് തീ കൂടിപ്പോയെങ്കിൽ പുകയാതിരിക്കാൻ ആ എണ്ണയിൽ ഒരു കഷ്ണം വാളൻപുളി ഇട്ട് വെച്ചാൽ ചൂടാകുമ്പോൾ പുകയില്ല. പഞ്ചസാരയിൽ ഉറുമ്പ് കയറാതിരിക്കാൻ 2-3 ഗ്രാമ്പു ഇട്ട് വെച്ചാൽ മതി. ഇവിടെ പിന്നെ നമുക്ക് ഉറുമ്പൊന്നും ഇല്ലാത്തതുകൊണ്ട് ആ ഒരു വിഷയമില്ല. നാട്ടിലൊക്കെ ആണെങ്കിൽ അങ്ങനെ ചെയ്തേ പറ്റൂ. നമ്മൾ ചീരയൊക്കെ മേടിക്കുമ്പോൾ എപ്പോഴും നല്ല ഒരു കെട്ടായിട്ടായിരിക്കും കിട്ടുന്നത്. അങ്ങനെ ചീര വാടാതിരിക്കാനായിട്ട് അത് പേപ്പറിൽ പൊതിഞ്ഞിട്ട് ഒരു പ്ലാസ്റ്റിക് കവറിലിട്ട് വെച്ചാൽ ഒട്ടും വാടിപ്പോയില്ല, ഒരാഴ്ചയായാലും ഇരിക്കും. അതുപോലെ തന്നെ ഫ്രിഡ്ജിനുള്ളിൽ ചിലപ്പോൾ വല്ല മണവും വരുവാണെങ്കിൽ ചെറിയ ഒരു ബൗളിൽ നാരങ്ങാ നീരും വേറൊരു ബൗളിൽ വിനിഗറും ഒഴിച്ച് ഫ്രിഡ്ജിനകത്ത് വെച്ചാൽ ആ മണമൊക്കെ അത് അബ്സോർബ് ചെയ്യും. ഒക്കെ കേട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. കമൻ്റൊക്കെ ചെയ്താൽ എപ്പോഴും ഞാൻ ഓരോരോ വീഡിയോസ് ഇടുമ്പോൾ അതിൻ്റെ ഒക്കെ അറിയാനായിട്ട് പറ്റുകയുള്ളു. അതിൻ്റെ നല്ലതും ചീത്ത ഭാഗങ്ങളൊക്കെ അറിയാനായിട്ട് പറ്റുകയുള്ളൂ. പിന്നെ ആ ബെൽ ഐക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്താൽ എൻ്റെ പുതിയ പുതിയ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് ആയിട്ട് കിട്ടുന്നതായിരിക്കും.